കഥ പൊട്ടിച്ചക്കി ഉണ്ണി അഷ്ടമിച്ചിറ അവതരണം ബന്ന ചേന്നമംഗല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. പണ്ട് തറവാട്ടിൽ താമസിച്ചിരുന്ന കാലത്താണ്. ഇതുപോലെ മഴ പെയ്തൊഴിഞ്ഞ സമയമായിരുന്നു. വരാന്തയിൽ ദൂരെ ഇരുട്ടിനെ നോക്കി ചാരുകസേരയിൽ ചാരിക്കിടക്കുകയായിരുന്നു അച്ഛൻ. അടുത്തു ചെന്ന് ചേർന്നു നിന്നു. അച്ഛൻ എന്റെ മുതുകത്ത് തലോടി. മോളെന്താ ഇതുവരെ ഉറങ്ങാത്തേ? അപ്പോ അച്ഛൻ എന്താ ഉറങ്ങാത്തേ? മറുചോദ്യത്തിന് അച്ഛൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് എന്നെ മടിയിൽ പിടിച്ചിരുത്തി. അച്ഛൻ എന്തോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അച്ഛന്റെ വർക്ക്ഷോപ്പിലേക്ക് ആവശ്യമായ എന്തെങ്കിലും സാധനങ്ങളുമായി കോയമ്പത്തൂരിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടാകും. ചുറ്റും ഇരുട്ടാണ്. വരാന്തയിലെ ലൈറ്റ് അച്ഛൻ ഓഫ് ചെയ്തതാകാം. നിലാവ് പെയ്യുന്നുണ്ട്. ദൃശ്യങ്ങൾക്കെല്ലാം നീലയും കറുപ്പും വെള്ളയും കലർന്ന നിറം. തെക്കുഭാഗത്ത് ഇടവഴി തുടങ്ങുന്നിടത്ത് മെയിൻ റോഡിൽ വഴിവിളക്കുകൾ മഞ്ഞ വെളിച്ചം പൊഴിക്കുന്നുണ്ട്. അച്ഛന്റെ കുടവയറിന് മുകളിലൂടെ ആ നെഞ്ചത്തേക്ക് ചാഞ്ഞുകിടന്നു. കുട്ടന് തണുക്കുന്നില്ലേ? അച്ഛൻ തോളത്തിട്ടിരുന്ന വീതിയുള്ള ടൗവലെടുത്ത് എന്നെ പുതപ്പിച്ചു. ടൗവൽ പുതച്ചപ്പോൾ എന്നെ തഴുകിപ്പോയ കാറ്റിന് അച്ഛന്റെ ഗന്ധം. അച്ഛൻ എന്റെ കവിളത്ത് താളം പിടിച്ചുകൊണ്ടിരുന്നു. ആ വിരലുകൾക്ക് സിഗരറ്റിന്റെ മണം. അച്ഛൻ വലിക്കുന്നത് പനാമ സിഗരറ്റാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വടക്കുവശത്ത് കുറച്ചകലെ മാറിക്കാണുന്നത് മന്ത്രമൂർത്തിയുടെ തെക്കതാണ്. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് വന്നാൽ പിന്നെ ആ ഭാഗത്തേക്ക് ആരും പോകില്ല. പറമ്പിനപ്പുറത്ത് പാടമാണ്. അതിനും അപ്പുറത്തെ റോഡ് ഒരു ദൂരക്കാഴ്ച പോലെ കാണാം. അവിടെ ചിമ്മിനി വിളക്കുകൾ പോലെ വഴിവിളക്കുകൾ മിനുങ്ങി മിനുങ്ങി മഞ്ഞ വെളിച്ചം കാട്ടുന്നുണ്ട്. അതാണ് കല്ലായി തേവരുടെ അമ്പലത്തിലേക്കുള്ള വഴിയും. അങ്ങകലെ പാടത്ത് നിലാവ് വീഴുന്നത് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ പറമ്പിൽ കട്ട പിടിച്ച ഇരുട്ടാണ്. മരങ്ങൾ കുറവുള്ള തെക്കതിന്റെ ചുറ്റിലും മാത്രം നിലാവെളിച്ചമുണ്ട്. അവിടെ ചെമ്പകം വിരിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മണമിങ്ങെത്തുന്നുണ്ട്. നിലാവണിഞ്ഞു നിൽക്കുന്ന തെക്കതിന്റെ മേൽക്കൂരയും ചുറ്റുവട്ടത്തെ ഇരുട്ടുമെല്ലാം ഏതോ ദുസ്വപ്നത്തിലെ കഥാപാത്രങ്ങളെയും പേറി മുന്നിലെത്തുന്നതുപോലെ. ഭയം മുളപൊട്ടിത്തുടങ്ങി. കാഴ്ചകളിൽ നിന്നും കണ്ണെടുത്ത് എതിർദിശയിലേക്ക് തിരിഞ്ഞുകിടന്നു. അച്ഛാ, ഇതിലെ പൊട്ടിച്ചക്കി പോകാറുണ്ടോ? പൊട്ടിച്ചക്കിയോ, എന്താ അത്? അച്ഛന്റെ നോട്ടം ഇപ്പോൾ എന്നിലേക്കാണ്. ചൂടുള്ള നിശ്വാസം എന്റെ നെറുകയിൽ വീഴുന്നുണ്ട്. നമ്മുടെ ചേരുവാ പറഞ്ഞ് ഒരു ദിവസം രാത്രി കുടിലിന്റെ മുമ്പിലിരുന്ന് ഓലമെടയുമ്പോൾ മുറ്റത്തെ മാവിന്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചക്കി ചീരുവിന്റെ മുന്നിലേക്ക് ചാടിയത്രേ. പിന്നെ അതൊരു പന്ത് പോലെ എങ്ങോട്ടോ ഉരുണ്ടുപോയിന്ന്. അതിന് നല്ല തിളക്കമുണ്ടായിരുന്നത്രേ. ചീരു നിലവിളിച്ചോണ്ട് അകത്തേക്ക് ഓടിയെന്നാ പറഞ്ഞ്. അച്ഛന്റെ മുഖം കാണാൻ പാകത്തിന് ഞാൻ കിടപ്പിനെ ഇരുത്തമാക്കി. ഗതി കിട്ടാത്ത ആത്മാക്കളാണത്രേ പൊട്ടിച്ചക്കികൾ. ചീരുവിന്റെ കെട്ടിയോൻ ആ മാവിയെന്ന് വീണാ മരിച്ചത്. ചെറിയൊരു കാറ്റ് കടന്നുപോയി. അപ്പോഴും ചെമ്പകപ്പൂവിന്റെ മണമറിഞ്ഞു. കൂട്ട, പൊട്ടിച്ചക്കിയൊന്നുമില്ല. മോളെ പേടിപ്പിക്കാൻ നോക്കുന്നതല്ലേ ആ ചീരു. എന്റെ കണ്ണിലെ ഭയം കണ്ടിട്ടാകാം അച്ഛൻ എന്റെ വയറ്റത്ത് ഇക്കിളിയിട്ടു. ഞാൻ ചിരിച്ചു. അച്ഛനും വാവ പറഞ്ഞ പൊട്ടിച്ചക്കിയുടെ ശരിക്കുള്ള പേര് എന്താണെന്നറിയാമോ? അതിനെ ഈനാം പേച്ചിന്നാ വിളിക്കാം. പുളിയുറുമ്പിനെയും മറ്റും ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു സാധു ജീവിയാണത്. ആരുടെങ്കിലും മുന്നിൽ പെട്ടാൽ അതിന് വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അത് ചുരുണ്ട് പന്ത് പോലാകും. എന്നിട്ട് പന്തുരുളുന്നത് പോലെ ഉരുണ്ടകലും. അതിന്റെ ചിദംബലിന് നല്ല മിനുസമുള്ളതിനാൽ ചന്ദ്രന്റെ വെളിച്ചത്തിൽ നല്ലോണം തിളങ്ങും. ഇത്രയേ ഉള്ളൂ. അച്ഛന്റെ കുട്ടി ഇനി ചീരി പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ. അത് വെറുതെ കുട്ടിയെ പേടിപ്പിക്കും. ഞാൻ വീണ്ടും അച്ഛന്റെ നെഞ്ചത്തേക്ക് ചാഞ്ഞു. അച്ഛൻ പറഞ്ഞത് നേരാണ്. അച്ഛന് തെറ്റില്ല, അതെനിക്ക് ഉറപ്പ്. അങ്ങനെ പൊട്ടിച്ചക്കിയെ ഈനാം പീച്ചിയാക്കി പ്രതിഷ്ഠിച്ചു. അപ്പോഴാണ് ചീരു പറഞ്ഞ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. അച്ഛാ, അച്ഛൻ തേരോട്ടം കണ്ടിട്ടുണ്ടോ? തേരോട്ടോ? എന്താ അത്? അതെ അച്ഛാ, എന്നും പാതിര കഴിയുമ്പോൾ നമ്മുടെ തെക്കതിൽ നിന്നും മന്ത്രമൂർത്തി കല്ലായിത്തേവരുടെ അമ്പലത്തിലേക്ക് പോകുമത്രേ. അതാണ് തേരോട്ടം. ഛേ, അശ്രീകരം. ആരാ എന്റെ കുട്ടിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്? അച്ഛന്റെ ശബ്ദത്തിലെ ഭാവമാറ്റം എനിക്ക് ബോധ്യമായി. ഞാൻ ചീരുവിന്റെ പേര് പറയാതെ ഒളിപ്പിച്ചു. തേരോട്ടുമൊന്നുമില്ല കേട്ടോ. അച്ഛന്റെ മോള് ഇതൊന്നും വിശ്വസിക്കരുതേ. അച്ഛന്റെ ശബ്ദം വീണ്ടും മൃദുവായതായി തോന്നി.
പിന്നൊന്നും ചോദിക്കാൻ ഒരുമിട്ടില്ല. അച്ഛന്റെ നെഞ്ചത്തെ രോമക്കൂട്ടിൽ മുഖമർത്തിക്കിടന്നു. വാവ ഉറങ്ങിക്കോളൂട്ടാ. പുതച്ചിരുന്ന ടവൽ ഒന്നുകൂടി നേരെ വലിച്ചിട്ട് അച്ഛൻ എന്റെ മുതുകത്ത് താളത്തിൽ തട്ടിക്കൊണ്ടിരുന്നു. അത് താരാട്ടിന്റെ താളമായിരുന്നോ? എത്ര ബലം പിടിച്ചിട്ടും കണ്ണുകൾ അടഞ്ഞുപോകുന്നു. ദേവസംഗമത്തിലെ സഞ്ചാര രീതിയാണ് തേരോട്ടം. നാടും നാട്ടാരും ഉറങ്ങി എല്ലാം ശാന്തമാകുമ്പോൾ മൂപ്പൻ പട്ടം കിട്ടിയ ഒരു പാതിരാക്കോഴി ആകാശം മുട്ടി നിൽക്കുന്ന ഏതെങ്കിലും മരത്തിന്റെ തുഞ്ചത്തിരുന്ന് ഉച്ചത്തിൽ കൂവും. അപ്പോൾ സ്ഥലത്തെ പ്രധാന ക്ഷേത്രത്തിലെ ദേവനെ കാണാനും ഒരു ഒത്തുകൂടലിനുമായി പുറപ്പെടാൻ ചുറ്റുവട്ടത്തെ ചെറു അമ്പലങ്ങളിലെ ദേവീദേവന്മാർ ഒരുങ്ങിയിട്ടുണ്ടാവും. അവരുടെ തേരുകൾ തീപ്പന്തങ്ങൾ പോലെ പായും. അത് തറനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാതെ പാഞ്ഞുപോകും. സ്ഥിരം സഞ്ചാരപാതയിലൂടെ അത് പാടവും തോടും പുഴയുമൊക്കെ താണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തും. ശംഖനാഥം മുഴക്കിയാകും തേരുകൾ കടന്നുപോവുക. കുറ്റിച്ചോരും പിടിച്ചു നിന്ന് ചീരുവാണ് തേരോട്ടത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയതെങ്കിലും ആധികാരിക ഭാഷയിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് അച്ചമ്മയും ചന്ദ്രോത്തെ ജലജമായുമായിരുന്നു. ചന്ദ്രോത്തെ കുറുപ്പമാവൻ കല്ലായി അമ്പലകമ്മറ്റി ഭാരവാഹിയും പ്രമുഖ മതപ്രാസംഗികനുമാണേ. അക്കരെ നമ്മുടെ ശാരടിമാഷിന്റെ ഏതാണ്ട് രണ്ടാം നില വരെ എത്തിയ വീട് ഇടിഞ്ഞു വീണത് ഓർക്കണുണ്ടോ അമ്മായി? ജലജമ്മായിയുടെ ചോദ്യത്തിന് അച്ചമ്മ തലയാട്ടുന്നത് കണ്ടു. അന്ന് എല്ലാവരും പറഞ്ഞതല്ലേ അത് തേരോട്ട വീഥിയാണ്, അവിടെ വീട് വയ്ക്കരുതെന്ന്. അച്ചമ്മ ഒന്ന് നിർത്തി വീണ്ടും തുടർന്നു. അതിനുശേഷം അയാള് കോണം പിടിച്ചിട്ടുണ്ടോടി? നിങ്ങൾ ആരെയും തേരോട്ടം കണ്ടിട്ടുണ്ടോ? ചോദ്യമറിഞ്ഞിട്ട് ജലജമ്മായി എല്ലാവരെയും നോക്കി. എന്നാ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മായി അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും കൈയും കാലും വിറക്കണുണ്ട്. അമ്മായി ദീർഘശ്വാസമെടുത്തു വിട്ടു. അന്ന് എനിക്ക് ഈ പൊടിമോളുടെ പ്രായം ഉണ്ടാകൂ എന്നെ ചൂണ്ടിയിട്ട് അമ്മായി തുടർന്നു. പാതിര കഴിഞ്ഞ സമയത്ത് മൂത്രമൊഴിപ്പിക്കാനായി ഉറക്കത്തിന് എന്നെ വീട്ടിന് പുറത്തു കൊണ്ടുവന്ന് നിർത്തി. പാടത്തിനക്കരെ നിന്നും രണ്ട് അഗ്നികോളങ്ങൾ പാഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. ഞാനത് ചൂണ്ടിക്കാട്ടുമ്പോഴേക്കും എന്റെ കൈ തട്ടിയിട്ട് അച്ഛൻ എന്നെ എടുത്തുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് പാഞ്ഞു. മോളത് നോക്കണ്ടെന്നും പറഞ്ഞ് എന്റെ കണ്ണും പൊത്തി. ചാരുകസേരയിൽ നിന്നും എന്നെയും എടുത്തുകൊണ്ട് അച്ഛൻ എണീറ്റപ്പോൾ ഞാൻ ഉണർന്നു. അച്ഛനെന്റെ തോളത്ത് തട്ടി. മോൾ ഉറങ്ങിക്കോ, നമുക്ക് അകത്ത് പോയി കിടക്കാട്ടോ. അച്ഛന്റെ തോളത്ത് തലചായ്ച്ച് വീണ്ടും കണ്ണടക്കാനൊരുങ്ങുമ്പോഴാണ് ദൂരെ വടക്കേ പാടത്തുകൂടി പായുന്ന രണ്ട് അഗ്നികോളങ്ങൾ കണ്ടത്. ഉള്ളിൽ നിന്നാരോ കണ്ണടക്കാൻ വിളിച്ചു പറഞ്ഞതും ഞാൻ ഓർക്കുന്നു. പൊട്ടിച്ചക്കിയെ വഴിയിലെവിടെയോ ഉപേക്ഷിച്ച് പിന്നെയും കാലമുരുണ്ടു. ചീരുവും അച്ചമ്മയും ജലജമ്മായും മറഞ്ഞതോടെ തേരോട്ടത്തിന്റെയും മറ്റും കഥകൾ പറയാൻ ആളില്ലാതായി. അച്ഛൻ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇരുളിൽ തിളങ്ങുന്ന എന്തിനേയും പൊട്ടിച്ചക്കിയാണോ എന്ന് മനസ്സ് സംശയത്തോടെ നോക്കി. വീണ്ടും മഴക്കുള്ള പുറപ്പാടാണ്. കാറ്റ് വീശുന്നുണ്ട്. നല്ല തണുപ്പും അനുഭവപ്പെടുന്നു. ഇന്ന് എന്റെ വീട്ടിൽ വാർണിഷ് പൂശി പുത്തനാക്കിയ ആ പഴയ ചാരുകസേരയിൽ അച്ഛന്റെ കുടവയറിന് മുകളിലൂടെ ചരിഞ്ഞ് ആ നെഞ്ചത്തെ ചൂടും താളവും കുതിച്ച് ഞാൻ കിടക്കുമ്പോൾ ചുമരിലെ ഫോട്ടോയിലിരുന്ന് അച്ഛൻ എന്നെ നോക്കിച്ചിരിക്കുന്നു. അന്ന് മുഴുമിപ്പിക്കാത്ത ഒരു ഉത്തരത്തിനായി ഞാൻ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കട്ടെ. അച്ഛാ, ഈ തേരോട്ടം സത്യമാണോ? അച്ഛൻ ചിരിക്കുന്നു. തേരോട്ടോ? അങ്ങനൊന്നില്ല കുട്ടി. ഇത് അച്ഛൻ പറഞ്ഞതാണോ അതോ എനിക്ക് തോന്നിയതോ? പൊട്ടിച്ചക്കി, ഉണ്ണി അഷ്ടമിച്ചിറ. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ.